മടി നമ്മളെ ഒരുപാട് പിറകോട്ട് വലിക്കുന്ന ഒരു സംഗതിയാണല്ലേ. മടി കാരണം നമ്മുടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മിസ്സായിട്ടുണ്ടാവും. മടി കാരണം നമ്മുടെ ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഈ മടിയെ എങ്ങനെ നിസാരമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം എന്ന് പറയുന്ന ഒരു 10 പോയിൻസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ കംപ്ലീറ്റ് കാണാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഏതൊക്കെ പോയിൻസാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുക, ഏതൊക്കെ പോയിൻസാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് മനസ്സിലാവുള്ളൂ. ചില പോയിൻസൊക്കെ നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടാവും, അതിൽ എന്തൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാലാണ് നമുക്ക് കുറച്ചും കൂടി അത് എഫിഷ്യൻ്റ് ആയിട്ട് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റുക എന്ന് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് എഴുതുക. സോ ലെറ്റ്സ് ബിഗിൻ. 1st point, മേക്ക് യുവർ ഗോൾ മാനേജബിൾ. കാരണം നമ്മളെ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഗോളായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ നമുക്ക് വലിയ നിരാശയാണ് നമുക്ക് സമ്മാനിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരാഗ്രഹം മനസ്സിൽ തോന്നി, എനിക്ക് ഇന്ത്യ മൊത്തം ഒന്ന് ഡ്രൈവ് ചെയ്ത് അതല്ലെങ്കിൽ ഒന്ന് ബൈക്കിൽ റൈഡ് ചെയ്ത് എനിക്കൊന്ന് കണ്ടു തീർക്കണം. അങ്ങനെ ഒരാഗ്രഹം ഒരാളുടെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ നാളെ തന്നെ നമുക്കതിന് ഇറങ്ങാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാലോ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഈ കംപ്ലീറ്റ് ചെയ്യപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത് വലിയ നിരാശയും നമ്മൾ വല്ലാതെ ഡീമോട്ടിവേറ്റ് ആവും. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? അതിനു മുമ്പ് നമ്മൾ ചെറിയ ചെറിയ റൈഡൊക്കെ പോയി നമുക്കിത് പറ്റും എന്ന് നമ്മൾ പതുക്കെ പതുക്കെ നമ്മളെ തന്നെ വിശ്വസിപ്പിക്കുക. പിന്നെ ഓട്ടോമാറ്റിക് നമുക്കത് ചെയ്തു തീർക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ അൺറിയലിസ്റ്റിക് ആയിട്ടില്ല, നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്ത ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ വലിയ നിരാശയാണ് നമുക്കത് സമ്മാനിക്കുക. 2nd point നമുക്ക് പറയാൻ പറ്റും, ഡോണ്ട് എക്സ്പെക്ട് യുവർ സെൽഫ് ടു ബി പെർഫെക്റ്റ്. കാരണം ചില ആൾക്കാരുണ്ട് എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അത് 100% പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് വാശി പിടിക്കുന്നവർ. നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ലോകത്ത് ഒരു കാര്യവും 100% പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്നില്ല എന്നാണ്. എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എൻ്റെ വീഡിയോ അത്ര പെർഫെക്റ്റൊന്നുമല്ല, അത്ര ഒരു 100% പെർഫെക്റ്റോട് കൂടിയൊന്നുമല്ല എൻ്റെ വീഡിയോ യൂട്യൂബിൽ നിങ്ങൾ കാണുന്നത്. കാരണം ഞാനിത് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ഒരുപാട് എഫേർട്സ്, ഒരുപാട് ടൈം ഇതിലിട്ട് കഴിഞ്ഞാൽ ഇത് ഇറ്റ്സ് കൈൻഡ് ഓഫ് ടൈം വേസ്റ്റിംഗ് ആണ്. ഒരിക്കലും ഒരു വീഡിയോ എനിക്ക് വിചാരിച്ച സമയത്ത് പുറത്തെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ പുതിയ പഠനങ്ങൾ പറയുന്നത് പെർഫെക്ഷനിസം ക്യാൻ ലീഡ് ടു ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ. പതുക്കെ പതുക്കെ അതൊരു വിഷാദത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ് പറയുന്നത്. അത് നമ്മൾ തിരിച്ചറിയാം. 3rd point എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ കൂടുതൽ സംസാരിക്കുന്ന നെഗറ്റീവ് ടോക്കിംഗ് ആണ്. അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, അത് എന്നെ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെയാണ് നമ്മൾ മനസ്സിനോട് പറയുന്നത്. അതിന് പകരം അതെങ്ങനെ എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റും, അതിൽ എന്ത് മാറ്റം വരുത്തി കഴിഞ്ഞാലാണ് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക, ഈ രീതിയിലാണ് നമ്മൾ മനസ്സിനോട് സംസാരിക്കുന്നതിന്. ഇത് തരുന്ന ഊർജം വളരെ വലുതായിരിക്കും. 4th point നമുക്ക് പറയാൻ പറ്റുന്നത് ക്രിയേറ്റ് എ പ്ലാൻ ഓഫ് ആക്ഷനാണ്. നമ്മളൊരു ഗോള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുടക്കത്തിലേ അതിനൊരു ബോധ്യം ഉണ്ടാവണം, ഇതിന് ഇത്ര എഫേർട്ട് ആവശ്യമാണ്, ഇതിന് ഇത്രമാത്രം ടൈം അവിടെ ആവശ്യമുണ്ട്. ആ ഒരു തിരിച്ചറിവ് നമുക്ക് തുടക്കത്തിലേ ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 100 കിലോ ഉള്ള ഒരാൾ, അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 70 കിലോയിലെത്തലാണ്. അപ്പോൾ എന്തായാലും 1-ോ 2-ോ ദിവസം കൊണ്ടൊന്നും അത് സംഭവിക്കില്ല, ഇത് ഒരുപാട് സമയം ആവശ്യമുള്ള ഒരു പ്രോസസ്സാണ്, 100 കിലോന്ന് 70 കിലോ ആവുക എന്നുള്ളത്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് തുടക്കത്തിലേ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന ആ മടി, ആ ഒരു നിരാശ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. 5th point നമുക്ക് പറയാൻ പറ്റും, നമ്മൾ തിരിച്ചറിയുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെയുള്ള മാറ്റങ്ങൾ, ആ ചേഞ്ചസ് നമ്മൾ തിരിച്ചറിയുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം തന്നെ എടുക്കാം. 100 കിലോ ഉള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 70 കിലോ ആക്കലാണ്. ആ 90 കിലോ ആയ സമയത്ത് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക. ആ എഴുതി വെച്ച് പിന്നെ അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അത് വലിയൊരു കോൺഫിഡൻസ് ആണ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഇത്ര ദിവസം കൊണ്ട് 90 കിലോ ഞാൻ ആക്കി മാറ്റിയിരിക്കുന്നു, അതുപോലെ തന്നെ ആ 90-ന് 85 എനിക്ക് ഇത്ര ദിവസം കൊണ്ട് എനിക്കെത്താൻ പറ്റും. ഇങ്ങനെ ഒരു പ്ലാൻ ഇങ്ങനെ എവിടെയെങ്കിലും നമ്മൾ അവിടെ എഴുതി വെക്കുകയാണെങ്കിൽ ഇത് തരുന്നൊരു കോൺഫിഡൻസ് വളരെ വലുതായിരിക്കും. 6th point നമുക്ക് പറയാൻ പറ്റുന്നത് ആസ്ക് ഫോർ ഹെൽപ്പാണ്. കാരണം ഒരുപാട് ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്, നമ്മൾ ഒരാളോട് ഒരു അഭിപ്രായം ചോദിക്കുന്നത് അതല്ല, ഒരു സഹായം ചോദിക്കുന്നത് നമ്മുടെ ഒരു വീക്ക്നെസ്സിൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണുന്നവരുണ്ട്. കാരണം കൂടെ ജോലി ചെയ്യുന്നവരോട് നമ്മളൊരു സഹായം ചോദിക്കുന്നത്, ഒരഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലും കൂടി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇത് നമ്മുടെ ഒരു വിജയ സാധ്യത ഒന്നും കൂടി കൂട്ടത്തുള്ളൂ, ഇത് നമ്മളെ ഒരുപാട് മോട്ടിവേറ്റും ചെയ്യും. കാരണം ഒരിക്കലും നമ്മുടെ ഒരു വീക്ക്നെസ് അല്ല ഒരു സംശയം ചോദിക്കുക,
അതുപോലെ തന്നെ ഒരു സഹായം ചോദിക്കുക എന്ന് പറയുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയുക. ഏഴാമത്തെ പോയിന്റ്, നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന സംഗതികൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വായിക്കുകയാണ്, അതെല്ലാം പഠിക്കുകയാണെങ്കിൽ ആളൊഴിഞ്ഞ റൂമിലിരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. അതെല്ലാം നമ്മളൊരു ടി വി വെച്ച റൂമിലാണ് നമ്മൾ പഠിക്കാനിരിക്കുന്നതെങ്കിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. എന്തിന്, നമ്മളൊരു സൂം മീറ്റിംഗ് നടക്കുകയാണ്, അതല്ലെങ്കിൽ ഒരു ക്ലാസ് നടക്കുകയാണ്, അതെല്ലാം നിങ്ങളൊരു യൂട്യൂബിൽ എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തായിരിക്കും വാട്സപ്പിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. അത് വലിയൊരു ശ്രദ്ധ തിരിക്കലാണ്. അങ്ങനെയുള്ള സംഗതികൾ ആവശ്യമില്ലാത്തതാണെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വെക്കുക. ആ സംഗതി ചെയ്യുന്ന സമയത്ത് നമ്മളെ ശ്രദ്ധ ശരിക്കും വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാണ്. ഇങ്ങനെയുള്ള സംഗതികൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. എട്ടാമത്തെ പോയിന്റ്, മടുപ്പിക്കുന്ന ജോലികൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യങ്ങൾ, നമുക്ക് താല്പര്യമുള്ള ഒരു കാര്യം കൂടി ആഡ് ചെയ്ത് അവിടെ ചെയ്യാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ പറയുന്നത് ക്ലീനിങ് ചെയ്യുന്ന ഒരവസ്ഥ, നമ്മൾ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണെന്ന് കേൾക്കാം. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത്രയധികം ഫീൽ ചെയ്യില്ല, നമുക്കൊരു ഒരു ആനന്ദം കണ്ടെത്തി അത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫിറ്റ്നസ് ട്രാക്കർ ഓൺ ചെയ്ത് വെക്കുകയാണെന്ന് വെക്കാം. അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ആ ഞാൻ ഇത്ര കലോറി ബേൺ ചെയ്ത്, ഞാൻ ഇത്ര സ്റ്റെപ്പ് ഇതിനു വേണ്ടി വെച്ചിട്ടുണ്ട്. ആ അത് നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റിംഗ്, നല്ലൊരു താല്പര്യം അതിൽ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. ഒമ്പതാമത്തെ പോയിന്റ്, റിവാർഡ് യുവർ സെൽഫാണ്. കാരണം നമ്മളെന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് തീർത്തു, അതല്ല നമ്മളെന്തെങ്കിലും പുതിയൊരു അച്ചീവ്മെൻറ്റ്സ് നേടിയെടുത്തു, അതെല്ലാം നമുക്കൊരു ജോലിയിലൊരു പ്രൊമോഷൻ കിട്ടി, അതെല്ലാം നമ്മളൊരു പുതിയ കാർ വാങ്ങിച്ചു, അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെയും നമുക്ക് വേണ്ടപ്പെട്ട ബന്ധുക്കളെയൊക്കെ കുറിച്ച് ചെറിയൊരു പാർട്ടി നടത്തുക. ഇതൊക്കെ നമുക്ക് നല്ലൊരു എനർജി ലെവലിൽ നമുക്ക് നല്ല സന്തോഷം തരുന്ന സംഗതികളാണ്. പത്താമത്തെ പോയിൻ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായാലും ചെറിയൊരു മടി എല്ലാവർക്കും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ റോബോട്ട്സ് ഒന്നല്ല, എല്ലാ ദിവസവും ഒരുപോലെയൊന്നും ആരെ കൊണ്ടും ജീവിച്ചു തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഇടയ്ക്കൊരു ദിവസം ലീവൊക്കെ എടുത്ത് ഒഫീഷ്യൽ കാര്യങ്ങളൊന്നും ചെയ്യാതെ വളരെ ഫ്രീ ആയിട്ട് ആരാണോ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് അവരുടെ കൂടെ ഒന്ന് പുറത്തൊക്കെ പോയി, അതല്ലെങ്കിൽ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് ഒന്ന് ബീച്ചിലൂടെയൊക്കെ ഒന്ന് നടന്ന് ഹാവ് സം മെമ്മറീസ്. ഇടയ്ക്ക് നമ്മൾ ഇതെന്തായാലും ചെയ്യണം. കാരണം നമ്മുടെ ആ വറീസൊക്കെ മാറ്റി വെച്ച് ആ സൺസെറ്റൊക്കെ ഒന്ന് കണ്ട് കംപ്ലീറ്റ് എൻജോയ് ചെയ്ത് ആ നേച്ചറൊക്കെ നമ്മളൊന്ന് ആസ്വദിച്ച് ഇത് നമ്മുടെ വലിയൊരു മടി ഒഴിവാക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് വേ ആണ്. മഹാനായ ഒരു എഴുത്തുകാരനുണ്ട്, മാർക്ക് ടോയിൻ എന്ന് പറയുന്ന ഇദ്ദേഹം മടിയന്മാരെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴെങ്കിലും എനിക്ക് എക്സർസൈസ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ആ ചിന്താഗതി ആ തോന്നൽ പോകുന്നത് വരെ ഞാൻ അങ്ങനെ തന്നെ അങ്ങ് കിടക്കും. കാരണം ചില ആൾക്കാർക്ക് അത്രയും മടിയാണ്, നമ്മുടെ കൂട്ടത്തിലുണ്ടാവല്ലോ ഒരുപാട് മടിയുള്ള ആൾക്കാർ. കാരണം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയതുപോലെ അവർക്കും യൂസ്ഫുൾ ആവും. സോ അവർക്ക് വേണ്ടിയിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് എഴുതുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.